കാത്തിരിപ്പിന് വിരാമമാവുകയാണ്. രാജ്യത്തെ തന്നെ ഏറ്റവും തലപ്പൊക്കമുള്ള കൊടിമരം തിരുവനന്തപുരത്ത് സ്ഥാപിക്കാനുള്ള ഒരുക്കങ്ങൾ അതിന്റെ അവസാന ഘട്ടത്തിലാണ്. തിരുവനന്തപുരം കനകക്കുന്നിൽ സ്ഥാപിക്കുന്ന ഈ കൊടിമരത്തിൽ ഈ മാസം പകുതിയോടെ ത്രിവർണ പതാക പാറി പറക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. തലസ്ഥാനത്ത് എവിടെ നിന്ന് നോക്കിയാലും തലയെടുപ്പോടെ നിൽക്കുന്ന ദേശീയ പതാക, 24 മണിക്കൂറും പാറിക്കളിക്കുന്ന ദേശസ്നേഹത്തിന്റെ പ്രതീകം. ഫ്ലാഗ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് രാജ്യത്തെ തന്നെ ഏറ്റവും അധികം തലപ്പൊക്കമുള്ള പതാക തിരുവനന്തപുരത്ത് കനകക്കുന്നിൽ സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. 206 അടി ഉയരത്തിൽ കൊടിമരം പണി പൂർത്തിയാക്കി കനകക്കുന്നിലെത്തിയിട്ട് മാസങ്ങളായി. പുല്ലിൽ വെറുതെ കിടന്ന് കൊടിമരം നശിക്കുന്നതിനെതിരെ പൊതുജനരോഷവും ഉയർന്നു. വിമാനമാർഗത്തിന് തടസ്സമാകുമെന്ന എതിർപ്പുമായി ആദ്യമെത്തിയത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ആയിരുന്നു. എതിർപ്പുമാറി NOC ലഭിച്ചതോടെ ദേശീയ പതാക സ്ഥാപിക്കാനുള്ള നടപടി അവസാന ഘട്ടത്തിലാണെന്നാണ് അധികൃതർ പറയുന്നത്. ആദ്യം കുറച്ച് എതിർപ്പുകൾ ഒക്കെ ഉണ്ടെങ്കിൽ കൂടി ആ എതിർപ്പിന് യാതൊരു മാനദണ്ഡവുമില്ല. കാരണം ഇത്തരത്തിലൊരു മോണുമെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അടുത്ത തലമുറയിലേക്ക്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിന് അത് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം അതിൻ്റെ തടസ്സങ്ങൾ വരുന്നുണ്ട്. കാരണം ഇത്രയും ഹൈറ്റിലേക്ക് പോകുന്ന ഒരു പോസ്റ്റ് ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറേ സാങ്കേതിക തടസ്സങ്ങളുണ്ട്. പിന്നെ അതിൻ്റെ മറ്റേ ഫൗണ്ടേഷൻ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഒരു കാരണവശാൽ നാളെ ഇതൊരു ദോഷമായിട്ട് വരരുത്. അപ്പോൾ അതാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഡിലേ. 12.5 ടൺ സ്റ്റീലിൽ നിർമ്മിച്ചെടുത്ത കൊടിമരത്തിൽ മുകളിലത്തെ 2.5 മീറ്ററിൽ അലങ്കാര പണികൾ ചെയ്തിട്ടുണ്ട്. കൊടിമരത്തിൽ സ്ഥാപിക്കുന്ന പതാകയ്ക്ക് മാത്രം 27 കിലോ ഭാരമുണ്ട്. 40 ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ്. വിനോദസഞ്ചാര വകുപ്പിനാണ് നടത്തിപ്പ് ചുമതല. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.